പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മെയ് മാസത്തിൽ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ നമുക്ക് ധ്യാനിക്കാം. അമ്മയുടെ സങ്കട നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ ഏഴു വ്യാകുലങ്ങളെ ദൈവഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വീകരിച്ചത് എന്ന് നമുക്ക് ധ്യാനിക്കാം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നമ്മുടെ ദുഃഖങ്ങളിലും സഹനങ്ങളിലും പ്രശ്നങ്ങളിലും രോഗങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തികവിൽ വന്നു കാരുണ്യരൂപൻ എൻ തനയൻ പാപമകത്താൻ വന്നു മണ്ണിൽ മാത്യരിലാശ പകർന്നു. പരിശുദ്ധ അമ്മയുടെ ഒന്നാം വ്യാകുലം, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന ശിമയോന്റെ പ്രവചനം കേൾക്കുന്ന അമ്മ. ഇതൊരു പ്രവചനമായിരുന്നു, നിറവേറുമെന്നും അമ്മയ്ക്കറിയാമായിരുന്നു. ശിമയോൻ എന്ന ജ്ഞാനവൃദ്ധൻ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ചങ്കിലേക്ക് ഈ വാക്കുകൾ തുളഞ്ഞു കയറിയിട്ടുണ്ടാവണം. സ്വന്തം മകൻ്റെ അതിദാരുണമായ പീഡാസഹനവും കുരിശുമരണവും സ്വന്തം കൺമുമ്പിൽ കാണുമെന്നല്ലാതെ വേറെന്താണ് ഈ വാൾ? പ്രശ്നങ്ങളും സഹനങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ അലട്ടുമ്പോഴും നമ്മൾ ഇതുപോലെ പരിശുദ്ധ അമ്മയെപ്പോലെ ആയിരിക്കണം. പരിശുദ്ധ അമ്മ ചോദ്യങ്ങൾ ഉയർത്തുന്നില്ല. എന്തായിരിക്കും എൻ്റെ ഈ വാൾ? എൻ്റെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന, എൻ്റെ ജീവിതത്തെ വീർപ്പുമുട്ടിക്കുന്ന എന്താണ് ഈ സങ്കടമെന്ന് അവൾ ആരോടും ചോദിച്ചു നടന്നില്ല. എല്ലാത്തിനും തൻ്റെ ജീവിതം വഴി നിശബ്ദമായി പ്രത്യുത്തരം കൊടുത്തു പരിശുദ്ധ അമ്മ. നിൻ്റെ ഉള്ളിലുള്ളവനറിയാതെ, നിൻ്റെ ഉള്ളിലുള്ള കർത്താവ് അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഈ വിശ്വാസമുണ്ടായിരുന്നു, ആഴമായ വിശ്വാസം. ഇതുപോലെ ആഴത്തിലുള്ള ഒരു വിശ്വാസം, പരിശുദ്ധ അമ്മ സ്വന്തമാക്കിയ വിശ്വാസം ഞങ്ങളുടെ ചങ്കിനുള്ളിൽ ഇന്നൊന്ന് അനുഭവിച്ചുകൊണ്ട് ഞങ്ങളും പറയട്ടെ, ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങേ വിശ്വസിക്കുന്നു, ആഴമായ വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ.